കൊടിവേലി എന്ന ഔഷധ സസ്യത്തെയാണിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിനെ ചെത്തി കൊടിവേലി എന്നും ചുവന്ന കൊടിവേലി എന്നും പറയും. കൊടിവേലിക്കിഴങ്ങിൻ്റെ ഉണങ്ങിയ ചൂർണം തൈരിൽ കഴിക്കുകയാണെങ്കിൽ അർശസിന് ശമനം ഉണ്ടാകും. ശുദ്ധി ചെയ്ത കൊടിവേലിയുടെ കിഴങ്ങും അമൃതും കൂടെ കഷായം വെച്ച് കഴിക്കുകയാണെങ്കിൽ പ്രമേഹത്തിന് ശമനമുണ്ടാകും. അതുപോലെ തന്നെ ശുദ്ധി ചെയ്ത കൊടിവേലിക്കിഴങ്ങിൻ്റെ ചൂർണം 9 ഗ്രാം വീതം 41 ദിവസം ശുദ്ധമായ പശുവിൻപാലിൽ കഴിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന യോനിപ്പുറ്റ് അല്ലെ യോനി അർശസ് എന്ന് പറഞ്ഞ രോഗം നിശേഷം മാറും. മറ്റൊരു ഉപയോഗം, ഗർഭാശയമുഴക്കി ഉണങ്ങിയ കൊടിവേലിക്കിഴങ്ങിൻ്റെ ശുദ്ധി ചെയ്ത് ഉണങ്ങിയ കൊടിവേലിക്കിഴങ്ങിൻ്റെ ചൂർണം 9 ഗ്രാം 1 ഗ്ലാസ് ശുദ്ധമായ പശുവിൻപാലിൽ 41 ദിവസം കഴിക്കുകയാണെങ്കിൽ ഗർഭാശയത്തിലുണ്ടാകുന്ന മുഴ നിശേഷം മാറും. മുഴ കൂടുതൽ വലിപ്പമുള്ളതാണെങ്കിൽ വീണ്ടും 21 ദിവസം കൂടി കഴിക്കേണ്ടി വരും. അതിനുശേഷം പരിശോധിച്ച് നോക്കിയാൽ ഗർഭാശയമുഴ തീർത്തും മാറിയിരിക്കും. ഈ മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ ഉച്ചഭക്ഷണത്തിന് നിർബന്ധമായിട്ടും ചേന കറിയായിട്ടോ പുഴുങ്ങിയോ ഏതാണെന്ന് വെച്ചാൽ സൗകര്യപ്രദമായ രീതിയിൽ എല്ലാ ദിവസവും ചേന ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ശുദ്ധി ചെയ്ത കൊടിവേലിക്കിഴങ്ങിൻ്റെ ചൂർണം 9 ഗ്രാം 1 ഗ്ലാസ് ആട്ടിൻപാലിൽ 41 ദിവസം സേവിക്കുകയാണെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന തടിപ്പുകളും അർശസും ശമിക്കും. കൊടിവേലിക്കിഴങ്ങ് ചേർത്ത ഔഷധങ്ങൾ ഗർഭിണികൾ യാതൊരു കാരണവശാലും കഴിക്കരുത്. കൊടിവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്യേണ്ട രീതി, കൊടിവേലിക്കിഴങ്ങ് ഏകദേശം 2-3 ഇഞ്ചോ നീളത്തിൽ വൃത്തിയാക്കിയ കൊടിവേലിക്കിഴങ്ങ് നടുവേ പിളർന്ന് ഇതിനെ നടുക്കുള്ള നാര് കളഞ്ഞിട്ട് ചുണ്ണാമ്പ് വെള്ളത്തിലിടുക. ചുണ്ണാമ്പ് വെള്ളത്തിലിടുമ്പോൾ ചുവന്ന നിറമാകും ചുണ്ണാമ്പിലായനിക്ക്. ഈ പ്രവൃത്തി 3-5 പ്രാവശ്യം ചെയ്യുമ്പോൾ ചുവപ്പ് നിറം മാറി തീർത്തും വെള്ള നിറമാകും വെള്ളത്തിന്. ആ സമയത്ത് എടുത്ത് വീണ്ടും 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി നല്ല വെയിലിൽ ഉണക്കി പൊടിച്ചെടുക്കുക. അതാണ് കൊടിവേലി ശുദ്ധി ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത്. അങ്ങനെ ശുദ്ധി ചെയ്ത കൊടിവേലിയുടെ കിഴങ്ങ് സൂര്യപ്രകാശത്തിൽ ഉണക്കി പൊടിച്ച ചൂർണമാണ് ഉള്ളിൽ കഴിക്കേണ്ടത്. കൊടിവേലി ശുദ്ധി ചെയ്യുന്ന സമയത്ത് കയ്യിൽ നല്ലതുപോലെ വെളിച്ചെണ്ണ പുരട്ടേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ കൊടിവേലി കിഴങ്ങ് എടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം പൊള്ളുകയാണെങ്കിൽ കറുത്ത എള്ള് അരച്ച് നെയ്യിൽ പുരട്ടിയാൽ മതിയാവും.